ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സഹീഹിൽ ഉദ്ധരിക്കുന്നു, മിൻ ഹദീസ് സമറത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഉൻ, അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടമുള്ള വചനങ്ങൾ നാലെണ്ണമാണ്. ലാ യദുറുക ബി അയ്യിഹിന്ന ബദഅത, ആ നാല് ദിക്റുകളിൽ ഏത് നിങ്ങൾ തുടങ്ങിയാലും അല്ലാഹു കുഴപ്പമില്ല. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ഇത് അല്ലാഹുവിന് ഇഷ്ടമാണ്. നിങ്ങൾ സുബ്ഹാനല്ലാഹ് വെച്ച് തുടങ്ങിയാലും അൽഹംദുലില്ലാഹി സുബ്ഹാനല്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അങ്ങനെ ചൊല്ലാം. അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് എങ്ങനെ തുടങ്ങിയാലും ഈ നാല് വാക്കുകൾ അഹബ്ബുൽ കലാമി ഇലല്ലാഹ്, മനുഷ്യരുടെ വാക്കുകളിൽ അല്ലാഹുവിന് ഇഷ്ടമുള്ളത് ഈ നാലെണ്ണമാണ്. ലാ യദുറുക ബി അയ്യിഹിന്ന ബദഅത, നിങ്ങൾ ഏതുകൊണ്ട് തുടങ്ങിയാലും പ്രയാസമില്ല. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ഈ വചനമാണ് ബാഖിയാത്തു സ്വാലിഹാത്തിന്റെ ഭാഗമായി വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർബഉൻ ഹുന്ന മിൻ അത്വയിബിൽ കലാം, നാല് വചനങ്ങൾ ഇത് അല്ലാഹുവിന് ഇഷ്ടമുള്ള വാക്കുകളാണ്. വഹുന്ന മിനൽ ഖുർആൻ, ഇത് വിശുദ്ധ ഖുർആനിൽ പരാമർശമായ വാക്കുകളാണ്. ലാ യദുറുക ബി അയ്യിഹിന്ന ബദഅത, ഏത് തുടങ്ങിയാലും കുഴപ്പമില്ല. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ നീ മഹോന്നതനാണ് റബ്ബേ. നിന്നെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോ നിന്നെ സംബന്ധിച്ചുള്ള അറിവ് ബെവിൽജറിംഗ്, നമ്മൾ അന്തം വിട്ടുപോകും. അങ്ങനെയാണ് അല്ലാഹുവിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോ വളരെ അത്ഭുതകരമാണ് അല്ലാഹുവിന്റെ ലോകം. എന്തായിരിക്കും അല്ലാഹുവിന്റെ ലോകം? ആരാണ് അല്ലാഹു സുബ്ഹാനഹു വതആല? അവന്റെ സൃഷ്ടിപ്പ്, അല്ലാഹുവിന്റെ അധികാരം ഒക്കെ നമ്മൾ ആലോചിക്കുക. അല്ലാഹുവിനോട് അസൂയ ഒന്നുണ്ട്, പഠിച്ചവൻ എങ്ങനെ ഇതൊക്കെ കിട്ടിയത്, എനിക്കെന്തേ കിട്ടാൻ ചെയ്തത്, അങ്ങനെ ചിലർ ചിന്തിക്കുക. അത് അസൂയയാണ്, അത് വേണ്ടെന്ന് പഠിച്ചവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. നീ അതിനെക്കുറിച്ച് ആലോചിക്കല്ലേ, നീ എന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കുന്നത് എനിക്കെന്ന് മനസ്സിലാവും. നാല് വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഈ പ്രപഞ്ചത്തിൽ സൂര്യോദയം നടക്കുമ്പോൾ സൂര്യപ്രകാശം ഇവിടെയെല്ലാം തട്ടുന്നുണ്ടോ, ആ വസ്തുക്കളിൽ നിന്നെല്ലാം എനിക്കിഷ്ടമായത് എന്ന് പറഞ്ഞാൽ ഈ ലോകവും അതിലുള്ള സർവ്വതും എന്നാണ് അതിന്റെ ഉദ്ദേശ്യം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഹബീബിൽ നിന്ന് അത് കേൾക്കുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅന്നഖൂല സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അഹബ്ബ് ഇലയ്യ മിമ്മാ തലഅത അലൈഹി ശംസ്, ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും എനിക്ക് ലഭിക്കുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് ഈ നാല് വാക്കുകളാണ്. അതാണ് അൽ ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന ആയത്തിന്റെ വചനം കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ മുമ്പിലേക്ക് വരുന്നു. അൻ ഉമ്മി ഹാനിഇൻ ബിൻതി അബീ ത്വാലിബ്, നബിതങ്ങളുടെ അമ്മായി ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹ, അവരുടെ വീട്ടിൽ നിന്ന് ഇസ്റാ മീറാജ് ഒക്കെ ഉണ്ടായത്. മഹദി റളിയല്ലാഹു അൻഹ പ്രായമായപ്പോ മർറബി റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബ് എന്റെ അരികത്ത് കൂടെ അങ്ങനെ നടന്നുപോയി. ഞാൻ പറഞ്ഞു, നബിയേ ഇന്നി ഖദ് കബർതു വളഅഫ്തു, നബിയേ ഒരുപാട് പ്രായമായി, നടക്കാനും ഓടാനും ഇരിക്കാനും ഒന്നും പറ്റാത്ത അവസ്ഥയായി, ഒരുപാട് പ്രായമായല്ലോ നബിയേ. ഫമുർനി ബിഅമലിൻ അഅമലുഹു വഅന ജാലിസ, വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരും നബിയേ. ഒരു തവാഫ് ചെയ്യേ അല്ലെങ്കിൽ സഹി ചെയ്യേ, ഇതൊന്നൊക്കെ പ്രയാസമായി നബിയേ. നിസ്കാരം തന്നെ ഇരുന്നിട്ടാണ്, അതുകൊണ്ട് ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന നല്ല കൂലി കിട്ടുന്ന വല്ലതുണ്ടോ, അത് പറഞ്ഞു തരും നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളങ്ങനെ മലയാളികൾ പറയില്ലേ, അധ്വാനം നില വീട്ടിലിരുന്നിട്ട് കിട്ടുന്ന ശമ്പളം വല്ല അങ്ങനത്തെ വല്ല ജോലി ഉണ്ടോ, ഒരു പണിയും ചെയ്യാതെ. സുബ്ഹാനല്ലാഹ്, ആഖിറത്തിന്റെ വിഷയത്തിൽ വല്ലതുണ്ടോ എന്നാ ഉമ്മുഹാനി ബിവി ചോദിക്കുന്നത് റളിയല്ലാഹു അൻഹ. പിന്നാലെ നബിയെ ഖബർത്തു, ഒരുപാട് പ്രായമായി, ക്ഷീണായി, വയ്യ, ശരീരമൊക്കെ ആരോഗ്യമൊക്കെ പോയി. ഈ പ്രായാവുമ്പോ വല്ലാത്ത അവസ്ഥയാണല്ലോ, കളിച്ചു നോക്കിയാലേ. പ്രായാവുമ്പോ പിന്നെ അപ്പുറത്തേക്ക് ഇനി കുട്ടിത്തം വരാൻ പോകണ്ടെന്നില്ലല്ലോ. ചെറിയ കുട്ടികൾ മീശല്ലാത്ത മീശ മുളക്കാൻ പോകണ്ടെന്നെങ്കിലും വിചാരിക്കാം, മുളച്ചവർക്ക് ഞാൻ നിരക്കാൻ പോകുന്നുണ്ടെന്ന്. പിന്നെ അതിന്റെ വിഷയം പിന്നെ ഇവിടുന്ന് പോവന്നെ, അതല്ല അതിന്റെ സൈക്കിൾ. അള്ളാഹു നമ്മളെ മെന്റലി പ്രിപ്പയർ ചെയ്യണം, മാനസികമായിട്ട്. യൗവനത്തിൽ മരിക്കുമ്പോ ഒരു പക്ഷേ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസമുണ്ടാവും.
പക്ഷെ വാർദ്ധക്യത്തിൽ മരിക്കുമ്പോ മെന്റലി നമ്മൾ റെഡി ആയിരിക്കും. ഇനിയിപ്പോ എന്താ, ഞാനിപ്പോ ഇങ്ങനെ കടന്ന് ഇവരെന്നെ നോക്കി കുറെ ഗ്ലൂക്കോസും കയറ്റി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു മറിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്ന് ഡോക്ടർ പറയുന്നത് വീട്ടിൽ കൊണ്ടുപോയിക്കോളി, വീട്ടിൽ നിന്ന് പറയുന്ന ഡോക്ടർ കൊണ്ടുപോയിക്കോളി, എന്തിനാണ് ഇങ്ങനെ കിടക്കണത്? അല്ലാഹു നീ എന്നെ കൊണ്ടുപോയിക്കോ, ഞാൻ വരാൻ റെഡിയാണ്, മാനസികമായി തയ്യാറാവും. അതിനാണ് ഈ വാർദ്ധക്യം അല്ലാഹു തന്നത്. മനുഷ്യന്റെ ജീവിത സൈക്കിളിലെ വലിയൊരു അത്ഭുതമാണ്. അല്ലെങ്കിൽ നമുക്ക് മരിക്കാൻ വലിയ പ്രയാസം തോന്നും. അല്ലാഹു നമുക്ക് മരണം വരെ ആഫിയത്ത് നിലനിർത്തി തരട്ടെ, ആരോഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുന്നാര നബിയേ, ഫമുർനീ ബിഅമലിൻ അഅമലുഹു വഅന ജാലിസ, വീട്ടിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും അമൽ എനിക്ക് പറഞ്ഞു തരണം. സബ്ബിഹില്ലാഹ മിഅത്ത തസ്ബീഹ, 100 തവണ സുബ്ഹാനല്ലാഹ് എന്ന് പറയണം. മുഹാനി 100 തവണ സുബ്ഹാനല്ലാഹ്. എന്താ പ്രതിഫലം അറിയോ? ഫഇന്നഹാ തഅദിലു ലകി മിഅത റഖബതിൻ തുഅതിഖീനഹാ മിൻ വൽദി ഇസ്മായിൽ. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ വംശപരമ്പരയിൽ അടിമകളായി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ 100 പേരെ നിങ്ങൾ മോചിപ്പിക്കുന്നതിന്റെ കൂലി 100 സുബ്ഹാനല്ലാഹ് അല്ലാഹു നിങ്ങൾക്ക് നൽകും. ഇത് വളരെ സ്വഹീഹായ ഹദീസുകളാണ്. ചർച്ച ചെയ്യുന്ന മൊത്തം അങ്ങനെയാണ്. 100 സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴോ ഓഫീസിലേക്ക് പോകുമ്പോഴോ നടക്കുമ്പോഴോ ലഞ്ച് ബ്രേക്കിൽ നടന്നു പോകുമ്പോഴോ വരുമ്പോഴോ 100 സുബ്ഹാനല്ലാഹ് പറയാൻ എനിക്ക് തോന്നുന്നു 100 മിനിറ്റ് എന്തായാലും വേണ്ട, ഒരു 10 മിനിറ്റ് ഒക്കെ ധാരാളമായിരിക്കും. 10 മിനിറ്റ് ഒന്നും വേണ്ടിയില്ല ചിലപ്പോ. സുബ്ഹാനല്ലാഹ് ശീലമാക്കാം. ഏതായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ? അപ്പോ സുബ്ഹാനല്ലാഹ് ശീലിക്കാം. فإنها تعدل لك 100 رقبة تعتقينها من ولد إسماعيل واحمد الله 100 تحميدة. ഉമ്മഹാനി നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് എത്ര പ്രായമാണെങ്കിലും 100 തവണ അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിയോ? അൽഹംദുലില്ലാ. നോക്കണം, വയസ്സാവുമ്പോഴാണ് പറയണത്, അല്ലാഹു നിനക്ക് സ്തുതി റബ്ബേ, നിനക്ക് സ്തുതി പടച്ചവനെ, ഇത്രയും കാലം എന്നെ ജീവിപ്പിച്ചില്ലേ. എത്ര ചെറുപ്പക്കാര് ബൈക്കിലും ആക്സിഡന്റിലൊക്കെ ആയിട്ട് പെട്ടെന്ന് മരിച്ചു പോകുന്നു, പടച്ചവനെ എനിക്ക് ഇത്രയും കാലം നീ ആയുസ് തന്നില്ലേ, അൽഹംദുലില്ല. പിന്നെ ഇച്ചിരി ആരോഗ്യക്കുറവൊക്കെ ഉണ്ട്, സാരല്ല റബ്ബെ, എന്നാലും നീ എന്നെ എത്ര ജീവിപ്പിച്ചില്ലേ, അൽഹംദുലില്ല, അൽഹംദുലില്ല. അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് കടന്നു പോകുന്ന ശരിക്കും അണിചൊരുക്കപ്പെട്ട ജീന് അറി അണിയിക്കപ്പെട്ട 100 കുതിരകളെ അള്ളാഹുവിന്റെ ദാനം ചെയ്യുന്നതിന്റെ കൂലി അള്ളാഹു 100 അൽഹംദുലില്ലാഹ് നിങ്ങൾക്ക് നൽകും. വകബ്ബിറില്ലാഹ മിഅത തക്ബീറ, ഉമ്മുഹാനി നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് 100 തവണ അള്ളാഹു അക്ബർ, അള്ളാഹു ഏറ്റവും വലിയവനാണ് എന്ന് പറഞ്ഞൂടെ. ഫഇന്നഹാ തഅജിലു ലകി മിഅത ബദനതിൻ മുഖല്ലദതിൻ മുതഖബ്ബല, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നിങ്ങൾ ദാനമായി ചെയ്യുന്ന 100 ഒട്ടകങ്ങൾക്ക് തുല്യമാണത്. വഹല്ലിലി മിഅത തഹ്ലീല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 100 തവണ ചൊല്ലിക്കൂടെ ഉമ്മുഹാനി? നിങ്ങളത് ചൊല്ലുകയാണെങ്കിൽ തംലഉ മാ ബൈനസ് സമാഇ ആകാശഭൂമികൾക്കിടയിലുള്ളത് മുഴുവനും നിറക്കാൻ മാത്രം അത് തന്നെ മതി. അപ്പൊ ഏതാണ് ഈ പറഞ്ഞു കൊടുത്തത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ ദിക്റിനെ ഇതിന്റെ ബാക്കിയും കൂടെ ഉണ്ട്, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അതുകൂടെ ആകുമ്പോൾ അത് ബാഖിയാത്തു സ്വാലിഹാത്ത് അൽ ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞ പ്രത്യേകമായ ദിക്റ് തന്നെ ഈ ദിക്റാണത്രേ. സുബ്ഹാൻ എന്ന് പറഞ്ഞു നോക്കി, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഈ റിട്ടയർമെന്റിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ ദയവ് ചെയ്ത്, നാട്ടിലിപ്പോ ഗൾഫിൽ നിന്ന് മതിയാക്കി പോയ നാട്ടിലെ പ്രധാന പരിപാടി ടിവിന് മുമ്പിൽ ഇരിക്കാന്ന കേട്ടത്. ഗൾഫ് എക്സ് ഗൾഫ് എക്സ്പാറ്റേഴ്സ് മുഴുവൻ ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാല് ടിവി സർവ്വ സീരിയലും സർവ്വ സിനിമയും കണ്ടിട്ട് ടിവിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുക. പുറത്തിട്ട് പോകില്ല, ഒരു പണിയിട്ട് ചെയ്യാനും പോകുന്നില്ല. ഞാനിപ്പോ ഗൾഫ് മതിയാക്കി പോകുന്നില്ലേ, ഇനി നമ്മൾ ഇതിന്റെ മുമ്പിൽ ഇരിക്കാണ്. ഇതാണ് ഇപ്പൊ നാട്ടിൽ നടക്കുന്ന പ്രധാനപ്പെട്ട പരിപാടി. അതൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ടേ, ഇതൊന്ന് പോകാനുള്ള സമയമായിട്ടുണ്ട്. വെക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോഴേക്കപ്പോഴെ പാക്കിംഗ് തുടങ്ങൂലേ. അടുത്ത മാസം പിന്നെ ഇവിടുത്തെ കറണ്ട് കട്ട് ചെയ്യാൻ പോവുക എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോഴേക്കും അടുത്ത ഷിഫ്റ്റിങ്ങിനെ പറ്റി ആലോചിച്ചു തുടങ്ങൂലേ. സമയമായി തുടങ്ങി. ഈ ദിക്റൊക്കെ ചൊല്ലി പതിവാക്കുക. സുബ്ഹാനല്ലാഹ്, മനസ്സിന് നല്ല റാഹത്ത് ഉണ്ടാവും. കാരണം റിട്ടയർമെന്റ് ഒരുതരം ഏകാന്തതയുടെ സമയമാണ്. കാരണം ഒരു മനുഷ്യന് ആരോഗ്യം നഷ്ടപ്പെട്ട ആരോഗ്യം പോട്ടെ, ഗൾഫിൽ ജോലി നഷ്ടപ്പെട്ട വല്ല വിലയുണ്ടോ? ഉണ്ടോ? നമ്മളിപ്പോ കെ എം സി സിന്റെ നേതാക്കന്മാരും സുനിയ സെന്ററിന്റെ നേതാക്കന്മാരും വലിയ വലിയ സ്ഥാനങ്ങളൊക്കെ ശരിയാണ്, പണി പോയാൽ ബിസിനസ് ഡൗൺ ആയി കയ്യിൽ 5 പൈസ അല്ല എന്ന് പറഞ്ഞാൽ പുല്ല് വില ഉണ്ടാവില്ല. അങ്ങനെയല്ലേ? നാട്ടു പോകുമ്പോ ദയവ് ചെയ്ത് വിസ ക്യാൻസൽ ആക്കിയവർ ആരോടും പറയണ്ട. ഇസ്സത്തിൽ ജീവിക്കണമെങ്കിൽ വിസ ക്യാൻസലാന്ന് പറഞ്ഞാൽ കഴിഞ്ഞു,
അല്ല, ക്യാൻസലാക്കിയിട്ടില്ല, പോകാന്ന് പറഞ്ഞ പിന്നെ അൽഹംദില്ല കുറച്ച്. അപ്പൊ മനുഷ്യന്മാർ കാണുന്ന അങ്ങനെയാണ്, ഈ ലോകം അങ്ങനത്തെ ഒരു ലോകമാണ്. അപ്പൊ നമ്മള് മെന്റലി നമ്മൾ റെഡിയാവുക. മനുഷ്യന്മാർ നോക്കുന്ന മാപ്പിനികൾ അങ്ങനെയാണ്. ആരോഗ്യം നഷ്ടപ്പെട്ടാൽ ആർക്കും വേണ്ട, ജോലി നഷ്ടപ്പെട്ട ആർക്കും വേണ്ട. കയ്യിൽ പൈസ അല്ലേ, ഒരു ഒറ്റ മഹ്ലൂക്ക് തിരിഞ്ഞു നോക്കൂല, കടം ചോദിക്കാനക്കാരൻ വിളിക്കുന്നത്, ഫോൺ വരെ എടുക്കൂല, അല്ലേ? അതല്ല അവസ്ഥ. സുബ്ഹാനല്ലാഹ്, അതൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ആളുകളല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യാ, ബെസ്റ്റ് ഓഫ് ദിക്ർ, ദിക്റിലെ ഏറ്റവും നല്ല ദിക്റാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇത് നിങ്ങൾക്ക് നാളെ ഉപകാരപ്പെടും. അതിന്റെ അർത്ഥമറിഞ്ഞ് അതിന്റെ ആശയം ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കൽബിലേക്ക് അള്ളാഹു നൽകുന്ന സമാധാനം വലുതാണ്. സുബ്ഹാനല്ലാഹ്, ഈ പ്രപഞ്ചം മുഴുവനും പടച്ച സംവിധാനിച്ച അള്ളാഹുവെ, നിന്റെ മഹത്വം ഉൾക്കൊള്ളാൻ എന്നെ കൊണ്ട് സാധ്യമല്ല, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു തമ്പുരാനെ. അൽഹംദുലില്ലാഹ്, എല്ലാറ്റിനും നന്ദി നിനക്കാണ് റബ്ബേ. വലാ ഇലാഹ ഇല്ലല്ലാഹ്, ദേർ ഈസ് നോ വൺ worthy of worship except you, Allah. നീ അല്ലാതെ സുജൂദ് ചെയ്യപ്പെടാൻ, ആരാധിക്കപ്പെടാൻ, ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹനായിട്ട് ഒന്നുമേ ആരുമേ ഇല്ല പടച്ചവനെ. അല്ലാഹു അക്ബർ. ഈ ലോകത്തെ സർവ്വതിനേക്കാളും എന്റെ മുമ്പിലുള്ള ഏറ്റവും പ്രാമുഖ്യമുള്ള വിഷയം നിന്റെ വിഷയമാണ്. നീയാണ് ഏറ്റവും വലുത് എന്റെ മുമ്പിലുള്ളത്. ഇത് നമ്മൾ ഇന്റേണലൈസ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് റിട്ടയർമെന്റിലും നമുക്ക് മാനസികമായ ഉല്ലാസവും സമാധാനവും കിട്ടും. അപ്പോ എപ്പോഴും പ്രായം കാത്തു കണ്ട ഇനി ഇപ്പൊ തന്നെ തുടങ്ങാം. എന്ത് ചെയ്യാ, ഈ ദിക്റൊക്കെ പരിശീലിച്ചു. പ്രായമുള്ളവർക്ക് മാത്രമല്ല, ഉമ്മുഹാനി ബീവിയോട് പറഞ്ഞു കൊടുത്തപ്പോ ആ റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ ഓരോ വാക്കിന്റെയും മഹത്വം പറഞ്ഞിട്ടുണ്ട്. അതാണ് അവിടുത്തെ പ്രത്യേകത. അല്ല എങ്കിൽ എല്ലാവർക്കും എപ്പോഴും ചൊല്ലാൻ പറ്റുന്ന ദിക്റാണിത്. المال والبنون زينة الحياة الدنيا والباقيات الصالحات والباقيات الصالحات خير عند ربك ثوابا وخير املا. പറഞ്ഞു കൊടുക്കുക നബിയെ, അൽമാലു വൽ ബനൂൻ, നിങ്ങൾ ഉണ്ടാക്കുന്ന സമ്പത്തും നിങ്ങളുടെ മക്കളും, സീനത്തുൽ ഹയാത്തി ദുനിയ, ഈ ലോകത്തിന്റെ കേവലം ആർഭാടം മാത്രമാണ്. എന്നാൽ വൽ ബാഖിയാത്തു സ്വാലിഹാത്, നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളും ദിക്റും, വിശുദ്ധ ഖുർആൻ ഓതുന്നത്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്, മനസ്സുകൊണ്ട് ഒരാൾക്ക് സന്തോഷം നൽകുന്നത്, ആരെങ്കിലും സഹായിക്കുന്നത്, ഏതെങ്കിലും പൊതുപ്രവർത്തനം ചെയ്യുന്നത്, ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നത്, ഖൈറുൻ ഇൻദ റബ്ബിക തവാബ, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ എമ്പാടും നിങ്ങൾക്ക് പ്രതിഫലം കിട്ടാനും, വഖൈറുൻ അമല, നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയ ഏറ്റവും നല്ലതും നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മ ാണ്. അത് ചെയ്യ. എല്ലാ വിഷയങ്ങളിലും നമ്മുടെ നീയത്ത് നന്നാക്കുക. മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഏത് കാര്യത്തിലും നീയത്ത് നന്നാക്കുക. വെറുതെ ഇങ്ങോട്ട് വരികയാണ്, നമ്മുടെ ക്ലാസ്സിന് വരികയാണ്, നമ്മൾ ആ ഒരു നീയത്തിനാ വരുന്നത്, അൽഹംദുലില്ലാഹ്, പിരിഞ്ഞു പോവാണ്, അൽഹംദുലില്ലാഹ് ഞാൻ എന്തെങ്കിലുമൊക്കെ കേട്ടു അറിഞ്ഞു, റബ്ബേ ഇത് ജീവിതത്തിലേക്ക് വളർത്താൻ വിചാരിച്ചിട്ട് പോവാണ്, അൽഹംദുലില്ലാഹ്, ഇബാദത്താണ്, ജോലിക്ക് പോവാൻ, റബ്ബേ ഒരു ഹലാലായ ജോലി, ഒരു മൈഷത്തിന് കച്ചവടത്തിന് ഇറങ്ങാൻ, ബർക്കത്ത് കൊണ്ട് ഉടച്ചോനെ ഇറങ്ങി, ഒരു യാത്ര പോവാൻ, വണ്ടെടുത്ത് പോകും, ഒരു ഹറാമിലേക്കല്ലല്ലോ നമ്മൾ പോകുന്നത്, ഹലാലിലേക്ക് പോകുമ്പോൾ തന്നെ മനസ്സിലെ നീയത്ത് നന്നാക്കുക. നാട്ടിലേക്ക് ചെലവിനയച്ചു കൊടുക്കുക, സ്വന്തം കുടുംബത്തിന് ചെലവ് കൊടുത്താൽ സ്വതക്ക ചെയ്ത കൂലിയാണ്. അപ്പൊ ഇങ്ങനെ എക്സ്ചേഞ്ചൊക്കെ പോവാണ് പൈസ അയക്കാൻ വേണ്ടിട്ട്, കുടുങ്ങി എന്ന് പറഞ്ഞ അങ്ങനെ പോകണ്ട. എന്ത് ചെയ്യാ, എന്റെ കുടുംബത്തിന് ഞാൻ ചെലവ് കൊടുക്കുന്നത്, എന്റെ മാതാപിതാക്കൾ അവരുടെ ചികിത്സക്ക്, എന്റെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്, അവർക്ക് വസ്ത്രം മേടിക്കാൻ, ഇതിനൊക്കെ ഞാൻ കൊടുക്കുന്നത് അള്ളാഹു എനിക്ക് തരുന്ന സ്വതക്കയല്ലേ. ആട്ടെ, അൽഹംദുലില്ലാഹ്, ഒപ്പിട്ട് കൊടുക്കാണ് സാധനം, ഏൽപ്പിച്ചു, ഒരു സ്വതക്കയാണ് കൊടുത്തത്. ഒരു മാസമൊക്കെ 10,000, 15,000, 20,000 ഒക്കെ സ്വതക്ക കൊടുക്കാൻ കൊണ്ട് പറ്റാറുണ്ടോ? ചെലവിന് ഏതെല്ലാം കൊടുക്കണില്ലേ, നാട്ടിൽ കാച്ചു കൊടുക്കുന്നില്ലേ, അൽഹംദുലില്ലാഹ്, അതൊക്കെ സ്വതക്കയാണ്. ഇതൊക്കെ നാളെ ചൊല്ലുമ്പോ കിട്ടും, അൽഹംദുലില്ലാഹ്. അപ്പൊ ഏത് തൊട്ടാലും പൊന്നാണ്. മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം അങ്ങനെയാണ്. നമ്മൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നന്മകൾ നമ്മൾ അറിയാതെ തുടങ്ങും. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ, അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്തിൽ ഇരിക്കല്ലേ, സല്ലു അലാ നബി മുഹമ്മദിൻ വആലി, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി.